ഭരതനാട്യത്തെ ആഴത്തിൽ അറിയാൻ വേണ്ടി കുട്ടികൾക്കായിട്ട് ഒരു ശില്പശാല നടത്തുകയാണ് കോഴിക്കോട്. നാട്യാനുഭവ എന്ന പേരിലാണ് ഈ ശില്പശാല അരങ്ങേറുന്നത്. അതായത് ഭരതനാട്യത്തിൽ അഭിനയത്തിനും ജതിക്കും ഒക്കെയുള്ള പ്രാധാന്യം അത് കുട്ടികളെ പറഞ്ഞു മനസ്സിലാക്കി. ആ ഫണ്ടമെന്റൽസ്, ആ സ്റ്റെപ്സും അടവുകളും അങ്ങനെ ആ ഫണ്ടമെന്റൽസിനെ കുറിച്ചൊക്കെ കൂടുതൽ അവർക്ക് മനസ്സിലാക്കി കൊടുക്കും. 4 ദിവസത്തെയാണ് ഈ ശില്പശാല നടക്കുന്നത്. ദക്ഷിണേന്ത്യയിലെ ഏറ്റവും പ്രചാരത്തിലുള്ള കലാരൂപം. ഭാവം കൊണ്ടും നാട്യം കൊണ്ടും ആസ്വാദക മനസ്സുമായി വേഗത്തിൽ സംവദിക്കുന്ന ദൃശ്യവിസ്മയം. ചുവടുകളും താളവും ആംഗ്യവുമെല്ലാം ഏറ്റവും കൃത്യമായി കാഴ്ചക്കാരനിലേക്ക് എത്താനുള്ള തയ്യാറെടുപ്പുകളാണിത്. അടവുകളും പാദക്രിയകളും നാട്യശാസ്ത്ര വിധി പ്രകാരമുള്ള മണ്ഡലങ്ങളും കൃത്യമായി നൃത്ത വിദ്യാർത്ഥികൾക്ക് പകർന്നു നൽകുന്നു. ചെന്നൈയിലെ പ്രശസ്ത നർത്തകരായ റോജാ കണ്ണനും കെ പി രാകേഷുമാണ് ശില്പശാലയ്ക്ക് നേതൃത്വം നൽകുന്നത്. വിദ്യാർത്ഥികൾക്ക് പ്രചോദനമാകാൻ വിവിധ പരിപാടികൾ നൃത്താലയത്തിൽ ഒരുക്കിയിട്ടുണ്ട്. ഭരതനാട്യം ഓൾറെഡി പഠിക്കുന്ന കുട്ടികളാണ്, വർഷങ്ങളായിട്ട് പഠിച്ചു വരുന്ന കുട്ടികൾക്ക് കുറച്ചും കൂടി അതിൻ്റെ ഒരു അഡ്വാൻസ് ലെവലിലേക്ക് അവരൊന്ന് എക്സ്പോസ് ചെയ്യിക്കുക, അതാണ് ഇതിൻ്റെ ഒരു ഉദ്ദേശം. അതിനായിട്ട് നമ്മൾ ചെന്നൈയിൽ നിന്ന് രണ്ട് ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടുള്ള 2 മാസ്റ്റേഴ്സിനെ കൊണ്ടുവന്നിട്ട് അവർക്ക് സ്പെഷ്യൽ ട്രെയിനിങ് 4 ദിവസം കൊടുക്കുക എന്നല്ല. കേരളീയ കലകളായ കഥകളിയും കൂടിയാട്ടവും ഓട്ടൻ തുള്ളലും വിദ്യാർത്ഥികൾക്കായി പ്രത്യേകം അവതരിപ്പിക്കുന്നുണ്ട്. മനോരമ ന്യൂസ്, കോഴിക്കോട്.